ഹെലോ ഫുഡീസ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മെക്സിക്കൻ സ്റ്റൈൽ റീഫ്രഷിംഗ് ഡ്രിങ്ക് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുക്കുംബറാണ്. ഒരു കുക്കുംബർ വെച്ചിട്ടാണ് ഞാനിവിടെ ഇത് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കിതിൻ്റെ രണ്ടറ്റങ്ങളും ഒന്ന് കണ്ടിച്ച് കളയാം. കുക്കുംബർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു. കൂടാതെ ഇത് നമ്മുടെ വെയ്റ്റ് ലോസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ബ്ലഡിലെ ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഹൈഡ്രേഷന് നല്ലതാണ്. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. അപ്പോൾ ധാരാളം ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ കുക്കുംബർ. അപ്പോൾ ഇത് ഡെയിലി ഒന്നെങ്കിലും കഴിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുക, വളരെ നല്ലതാണ്. അപ്പോൾ ഇതാ ഞാനിതിവിടെ പീൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിതാ ഇപ്പോൾ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇത് അരിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ അരിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് അല്പം നാരങ്ങാ നീര് കൂടി ചേർക്കാം. ഞാനിവിടെ 1 നാരങ്ങയുടെ നീര് മുഴുവനായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് 1 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. 1 ഗ്ലാസ്സിലേക്ക് ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന കുക്കുംബറിൻ്റെ 2 കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തണുപ്പിന് ആവശ്യത്തിന് 2-3 ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഡ്രിങ്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ റീഫ്രഷിംഗ് ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.